എക്സൽ എൻ കെട്ട് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് എക്സൽ ഷീറ്റുകളുടെ ഡേറ്റ നിന്ന് വലത്തേക്കും വലത്തു നിന്ന് ഇടത്തേക്കും സോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഈ കാണുന്നൊരു സാമ്പിൾ സെയിൽസ് ഡേറ്റ പത്ത് എംപ്ലോയീസ് ചേർന്ന് വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളിലായിട്ട് നടത്തിയ സെയിലുകളുടെ ഡേറ്റയാണിത് ഇവിടെ നോക്കിയാൽ ഈ ഡേറ്റ വളരെ റാൻഡമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം ഈ ഒരു ഡേറ്റ സെറ്റിനെ വർഷത്തിലെ മാസങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്തെടുക്കാൻ അതായത് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നീ ഓർഡറിൽ അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഡേറ്റാ സെറ്റ് സെലക്ട് ചെയ്യുക ഡേറ്റാ ടാബിൽ പോവുക സോർട്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി സോർട്ട് എന്ന ഡയലോഗ് ബോക്സിൽ ഓപ്ഷൻസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സോർട്ട് ഓപ്ഷൻസിൽ ഓറിയൻറ്റേഷന് താഴെ സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക ഓക്കെ റോ എന്ന ലേബലിന് താഴെ സോട്ട് ബൈ എന്ന ലേബലിന് നേരെ ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക റോ വണ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനി മൂന്നാമത്തെ ലേബല് ഓർഡറിന് താഴെ ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക കസ്റ്റം ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമ്മുടെ ഡേറ്റാ സെറ്റിന് വർഷത്തിലെ മാസങ്ങളുടെ ഓർഡറിൽ സോർട്ട് ചെയ്യാനായിട്ട് ജാനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് ഒരു കസ്റ്റം ലിസ്റ്റ് സെലക്ട് ചെയ്യുക ഓക്കെ ഇനി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാ സെറ്റ് ജാനുവരി ഫെബ്രുവരി മാർച്ച് എന്ന വർഷത്തിലെ മാസങ്ങളുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു ഇനി ഈ ഡേറ്റാ സെറ്റിനെ വർഷത്തിലെ മാസങ്ങളുടെ റിവേഴ്സ് ഓർഡറിൽ സോട്ട് ചെയ്യാനായിട്ട് അതായത് ഡിസംബർ നവംബർ ഒക്ടോബർ എന്നീ ഓർഡറിൽ സോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഡേറ്റാ സെറ്റ് സെലക്ട് ചെയ്യുക സോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓർഡർ എന്ന മൂന്നാമത്തെ ലേബിളിന് താഴെ ഈ ഒരു ഡൗൺ ആയൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത കസ്റ്റം കസ്റ്റമിസ്റ്റിൻ്റെ റിവേഴ്സ് ഓർഡർ ആണ് ഡിസംബർ നവംബർ ഒക്ടോബർ സെപ്റ്റംബർ തുടങ്ങി റിവേഴ്സ് ഓർഡർ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ സെറ്റ് വർഷത്തിലെ മാസങ്ങളുടെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു ഇനി ഈ മാസങ്ങളുടെ സ്ഥാനത്ത് സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടൊരു ഉദാഹരണം നോക്കാം ഇവിടെയുള്ള കോളങ്ങൾ ഓരോന്നിനും ഒരു കോളം ഇൻഡെക്സ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന കോളങ്ങളെ ഈ കോളം ഇൻഡെക്സുകളുടെ ഓർഡറിൽ സോർട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഡേറ്റാ സെറ്റ് സെലക്ട് ചെയ്യുക സോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻസ് സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഓക്കെ ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക റോ വൺ സെലക്ട് ചെയ്യുക നമ്മുടെ ഡേറ്റാ സെറ്റിനെ കോളം ഇൻഡെക്സുകളുടെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാനായിട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാ സെറ്റ് കോളം ഇൻഡെക്സുകളുടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു ഇനി ഈ ഒരു ഡേറ്റാ സെറ്റിനെ കോളം ഇൻഡെക്സുകളുടെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ ഈയൊരു ഡേറ്റാ സെറ്റ് സെലക്ട് ചെയ്യുക സോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഡൗൺ ആയലിൽ ക്ലിക്ക് ചെയ്തിട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡേറ്റാ സെറ്റ് കോളം ഇൻഡെക്സുകളുടെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു എക്സെല്ലിലെ ഡേറ്റാ സോട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ പറയാനപ്പെട്ടതാണ് എന്നായിരിക്കും അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും വീഡിയോകൾ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക Thanks for watching, have a great day.